ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൽപ്പുറം കിച്ചൻ. ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഏത് ദിനത്തിലെ വീട്ടിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാവരും കണ്ടിട്ട് കമൻസ് അയക്കണേ. നമുക്ക് വ്ളോഗിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് വ്ളോഗിലോട്ട് പോയാലോ. പെരുന്നാൾ ദിവസം രാവിലെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം തന്നെ ഞാൻ പായസവും റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നുറുക്ക് ഗോതമ്പ് പ്രഥമനാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അര കിലോ നുറുക്ക് ഗോതമ്പ് നല്ലപോലെ കഴുകി കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മൂന്നിരട്ടി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒരടുപ്പത്ത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരടുപ്പത്ത് ഞാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത ഒരു അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പായസത്തിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പുമാവൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് കാണട്ടെ. നല്ല അടിപൊളി ഉപ്പുമാവായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പിന്നെ പായസമാണ് തയ്യാറാക്കാണ്ട്. പായസത്തിൽ നുറുക്ക് ഗോതമ്പ് എല്ലാം വെന്തതിന് ശേഷം ശർക്കര പാനിയും അതുപോലെ തന്നെ ഞാൻ ഒന്നും രണ്ടും പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് പായസമൊക്കെ റെഡിയാക്കി കുളിക്കുക കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം നിസ്കരിക്കുകയാണ്. പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇനി വേറെയുള്ള ജോലികളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ 9 മണിക്കാണ് നിസ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്കളിനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും നിസ്കരിച്ചു. നിസ്കരിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള പൊറോട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ അത് കുറച്ചൊരു 5-6 മണിക്കൂർ മുമ്പ് കുഴച്ച് വെക്കണല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു. അതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് കണ്ട് അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കഴിഞ്ഞ ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കുക. അപ്പം ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനാവശ്യമുള്ള പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പാകത്തിന് കുറേശ്ശായിട്ട് വെള്ളം ചേർത്താൽ മതി. ഇതുപോലെ ആയിട്ട് നല്ലപോലെ ഒരു 10-15 മിനിറ്റ് നല്ലപോലെ കുഴച്ചതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത ആ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൽ നിന്ന് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ബോളാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു നനഞ്ഞ തുണി കോട്ടൺ തുണി മുകളിലിട്ട് കൊടുത്തിട്ട് ഓയിലൊഴിച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നനഞ്ഞ തുണി മുകളിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. ഞാൻ ഇന്ന് ഇതിന് സ്പെഷ്യലായിട്ട് ചിക്കൻ മധുഹൂത്താണ് തയ്യാറാക്കുന്നത്. ഇതുവരേക്കും ഞാൻ അപ്ലോഡ് ചെയ്യാത്തൊരു റൈസാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ഇതിൽ മുഴുവനോട് കാണിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് വലിയൊരു കുക്കറിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആദ്യം ഒന്ന് മാറ്റി വെച്ചു. പിന്നെ ആ സെയിം ഓയിലിലോട്ട് തന്നെ ഒരു 5 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സവാള വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മന്തി മസാലയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കറി പൗഡറും പിന്നെ അതേപോലെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സവാള നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 കുടം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അത്രയും അളവിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് അല്ല, കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റ് ഈ ഒരു റൈസിലോട്ട്. ഇനി ഇതുപോലെ തന്നെ 5 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഉണങ്ങിയ നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതുവരേക്കും തയ്യാറാക്കാത്ത ഒരു റൈസാണ്. ആദ്യമായിട്ടാണ് ഞാനും തയ്യാറാക്കി നോക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ടേസ്റ്റുള്ള റൈസ് തന്നെയാണ്. ഇനി ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും 4 മുളക് മുഴുവനോടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളകും 2 ബേലീഫും 4 പീസ് പട്ട 4 ഗ്രാമ്പൂ 4 ഏലക്ക അത്ര ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യണം. ടൊമാറ്റോ പേസ്റ്റ് തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇന്ന് തക്കാളി കുറച്ച് വേവിച്ചിട്ട് മിക്സ് ചൂടാറിയ ശേഷം മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അരച്ച് ചേർത്താലും മതി. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളടുത്ത് മധുഹൂത്ത് മസാല പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, ഇവിടെ കിട്ടില്ല, ഗൾഫിലൊക്കെ കിട്ടും. അത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക.
ഉപ്പ് പാകത്തിന് നമ്മൾ ഇതുവരേക്കും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം മസാലയിലേക്കും ചിക്കനിലേക്കൊക്കെ ഉള്ള ഒരു ഉപ്പ് കണ്ടിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ രണ്ട് ചിക്കനാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഒരു ചിക്കൻ നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എട്ട് പീസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2.5 kilo പോലെ ചിക്കൻ ഉണ്ട് കേട്ടോ. വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇതിൽ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് ചേർക്കണേ അങ്ങനെ ചേർക്കാം. ഇതങ്ങനെ ആകുമ്പോൾ കുറച്ച് ഉള്ളിലോട്ട് മസാല പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് സമയം ഒരു 2-3 minutes സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും തുറന്നിട്ട് വീണ്ടും ഒരു 2 minutes സമയം അടച്ച് വെക്കുന്നുണ്ട്. ഇടയ്ക്കിടന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, കാരണം ഇതിലോട്ട് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മൊത്തം ഒരു 5 minutes അടച്ച് വെച്ചിട്ട് ചിക്കനിലോട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മസാല ഒന്ന് ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യണം. കാരണം നമ്മൾ ഈ ഇതിലോട്ട് തന്നെ ഇട്ടിട്ട് റൈസ് വേവിക്കുകയാണ് ഈ ചിക്കൻ മധുരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 cups റൈസാണ്, 6 glasses റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 9 glasses വെള്ളം എടുത്തിട്ടുണ്ട്. 1 glass അരിയിലോട്ട് 1.5 glass വെള്ളം എന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്, കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇത് കൂടുതൽ ടേസ്റ്റ് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും കുക്കറിൽ തന്നെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ 1 hour മുമ്പ് കുതിർത്തി വെച്ച ബസ്മതിയുടെ സെല്ല റൈസാണിത്. ഞാൻ ഇന്ന് വാരാനായിട്ട് വെച്ചതായിരുന്നു, വെള്ളം വാരാനായിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് പാകാക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം 1 whistle വരിക. 1 whistle വന്നാൽ ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രഷറൊക്കെ പോയാൽ ഉടൻ തന്നെ കുക്കർ ഓപ്പൺ ചെയ്യണം. പിന്നെ കുക്കറിൽ അധികസമയം വെക്കാൻ പാടില്ല, കാരണം ഇത് ഇനി വേവ് ഏറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രഷർ തുറന്ന ശേഷം ഉടൻ പോയതിന് ശേഷം ഉടൻ തന്നെ കുക്കർ ഓപ്പൺ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. 1 carrot മൂന്ന് കളറുള്ള ക്യാപ്സിക്കും ഉണ്ട്. അപ്പോൾ തന്നെ സ്റ്റീം ആവട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് സൈഡ് ഡിഷായിട്ട് ഞാൻ വറ്റൽ ബീഫാണ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റ ക്രഷ് ചെയ്ത വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ച ബീഫുകൂടി ഇട്ടിട്ട് ഇതാക്കി വെക്കുക. അത് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫാണ്. അപ്പോൾ നമ്മൾ റൈസൊക്കെ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണം. ഒന്ന് കുറച്ച് നേരത്തെ എണീറ്റതാണ് പെരുന്നാളായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ റെസ്റ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും അസ്വയും കൂടി ഡാൻസ് ചെയ്തു, കുറേ ഓടിക്കളിച്ചു. അസ്വ എൻ്റെ കസിനാണ്, അവർ പെരുന്നാളിനായിട്ട് വന്നതാണ്. ലോക്ക്ഡൗൺ ആയതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ വീടിനുള്ളിൽ തന്നെ കളിക്കാണ്. അവൾ വന്നത് കൊണ്ട് ഈ പെരുന്നാളൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഉറങ്ങാണ്. അസ്വയും ഞാനും ഉറങ്ങാത്തത് കൊണ്ട് ഞങ്ങൾ കളിക്കാണ്. ഉറങ്ങി എണീറ്റ ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ബാർബിക്യൂ ചിക്കൻ ചൂടാനായിട്ട് വെച്ചതാണ്. ഇപ്പോൾ ഇത് മസാല തേച്ച് തലേ ദിവസം തന്നെ വെച്ചിരുന്നു. ഇപ്പോൾ ഇത് കണലൊക്കെ റെഡിയാക്കി ഇപ്പോൾ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 6 PM സമയം. അപ്പോൾ ഇത് ചുട്ട് ഏകദേശം ഫസ്റ്റ് ട്രിപ്പാണ്. ഇങ്ങനെ 3-4 trips ചുടാനുണ്ടാവും. ഇങ്ങനെ ഇപ്പോൾ 6 PM ചുട്ടാലാണ് ഒരു വൈകുന്നേരം രാത്രി ഒരു 8 PM ആകുമ്പോഴേക്കും തീരുള്ളൂ. ടൈം എടുക്കും ഇതായി കിട്ടാനേ. അപ്പം മോനെ ഞാൻ തേൽപ്പിച്ചിട്ട് ഞാൻ പൊറോട്ട ചുടാൻ പോയി. അപ്പോൾ ഒരു 4 tablespoons ഗീയും 4 tablespoons ഓയിലും എന്നൊരു ബൗളിൽ കലക്കി വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ വലുപ്പത്തിലുള്ള മാ ബോളാക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഓരോ ചപ്പാത്തി ആയിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് വീശി അടിച്ചിട്ടില്ല പൊറോട്ട തയ്യാറാക്കുന്നത്. ഇതുപോലെ ചപ്പാത്തി ഓരോന്നോരോന്ന് പരത്തിയിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പൊന്നും ആവണമെന്നില്ല, ഇന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. പൊടിയൊന്നും ഇടാതെ ഇതുപോലെ അടിയിൽ കൗണ്ടർ ടോപ്പിൽ ഒരു ഓയിൽ ഒഴിച്ചതിന് ശേഷം ആ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓയിൽ ഉണ്ടല്ലോ, ഓയിലും ഗീയും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്നാകിന് ശേഷം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കി വെച്ച ഓയിലും ഗീയും കൂടിയുള്ള മിക്സ് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനത് വീറ്റ് പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഇതുപോലെ ഓരോ ചപ്പാത്തിയും ഇങ്ങനെ അട്ടി വെച്ചിട്ട് 10 chapatis ഞാൻ ഇതുപോലെ അട്ടിക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇതുപോലെ തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നീളത്തിൽ ഇതുപോലെ നീളത്തിൽ
എത്രയും തിന്നായി പരത്താൻ പറ്റണോ അത്രയും തിന്നായി പരത്തിയെടുക്കുക. നമ്മൾ ലെയർ 10 ലെയറായിട്ട് നമ്മൾ അട്ടി വെച്ച ചപ്പാത്തി ആയിരുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് റോൾ ചെയ്യാം. പൊറോട്ടയ്ക്ക് റോൾ ചെയ്യുന്ന പോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. വളരെ ഈസിയാണ് ഇങ്ങനെ തയ്യാറാക്കാൻ. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാൻ പറ്റും. ഇങ്ങനെ പരത്തി ഒരു 3-4 പരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാൻ ഇവിടെ ഇതിൻ്റെ അടുത്ത് പൊറോട്ടക്കല്ലുണ്ട്, അതിൽ 3 എണ്ണക്കായിട്ട് ചുടാൻ പറ്റും. ഞാനിപ്പോൾ ഇത് 2 എണ്ണയാണ് ഇട്ട് ചുട്ടുന്നത്. ഇത് കുറച്ച് വലുപ്പുള്ള പൊറോട്ട ആയതുകൊണ്ട് ചെറുതാണെങ്കിൽ 4 എണ്ണം ചുടാൻ പറ്റും. ഇത് കുറച്ച് വലുപ്പുള്ള പൊറോട്ട ആയതുകൊണ്ട് പലതും പല വലുപ്പത്തിലാണ് ഇട്ട് കാണുന്നത്. അത് പെട്ടെന്നായപ്പോൾ കുറച്ച് ഒന്ന് വലുപ്പം കൂടി ഒന്ന് വലുപ്പം കുറഞ്ഞൊക്കെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമുക്കിത് ഒന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ മിക്സാക്കി വെച്ച ഓയിലും ഗീയും കൂടി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി എല്ലാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊറോട്ട. നല്ല ലെയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്, വീട്ടിൽ വെച്ചിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡിന്നറിനുള്ള എല്ലാ ഇതും റെഡിയായി. ബാർബിക്യു ചിക്കനും പൊറോട്ടയാണ്. ബാർബിക്യു ചിക്കൻ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ ഒരു പുഡിങ്ങാണിത്, ആപ്പിൾ പുഡിങ് ആണ്. ഇതിൽ ചൈന ഗ്രാസോ കസ്റ്റേർഡ് പൗഡറോ ജെലാറ്റിനോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ് ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണട്ടോ. നല്ല അടിപൊളി പുഡിങ് ആയിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ പുഡിങ്. അപ്പോൾ പുഡിങ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും ഇനി കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്നു. ഇനി എൻ്റെ ഡാൻസാണ്, പക്ഷെ അതിൻ്റെ മ്യൂസിക് മാറ്റിയിട്ടുണ്ട്, കാരണം കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് വരും എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അടുത്തത് എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ ജമ്പേ കൊട്ടാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. ഹോപ്പ് യു എൻജോയ്ഡ് അവർ വീഡിയോ. താങ്ക് യു.